ഇമാം മുസ്ലിം എന്ന് ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്, വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രിഇ ബിഹി. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ, നാളെ പരലോകത്തേക്ക് വരുമ്പോൾ കർമ്മങ്ങൾ കുറഞ്ഞു പോകുന്നവർ, ഒരു പറഞ്ഞവർ, ഒരുപാട് കേട്ടവർ എന്നാൽ അമൽ ചെയ്തിട്ടില്ല. ആരുടെയെങ്കിലും കർമ്മങ്ങളെ കൊണ്ടാണെങ്കിൽ ലം യുസ്രിഇ ബിഹി നസബു, തന്റെ തറവാട് കൊണ്ട് മുമ്പിലെത്താൻ നാളെ കഴിയില്ല. ഒരു സദസ്സിലിരിക്കുമ്പോ ചില തറവാടക്ക് നാട്ടിലെ പ്രമാണിമാർക്ക് മുൻനിരയിൽ സീറ്റുകൾ ഉണ്ടാകാം. ഒരു സദസ്സിലേക്ക് എത്തുമ്പോ ചില ആദരവ്, ചില ഓണറുകൾ. എന്നാൽ പരലോകത്ത് വരുമ്പോൾ കർമ്മങ്ങളും അമലും നിസ്കാരവും നോമ്പും സ്വതകകളും ദാനധർമ്മങ്ങളും കൊണ്ട് ബാക്കിലാണെങ്കിൽ ഫുബ്ബേന്റെ തറവാട് വല്ലാത്ത തറവാടായിരുന്നു എന്ന് പറഞ്ഞാൽ നാളെ അവിടെ മുമ്പിലെത്താൻ കഴിയില്ല. തറവാട് ഇവിടെയാണ്, അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോൾ അമലുകളാണ്. ഈ ഒരു ജവാമിഉൽ കലിം ഉതീതു ജവാമിഉൽ കലിം, ചില വാക്കുകൾക്കുള്ളിലൂടെ കനപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ പ്രിസൈസ് ആയിട്ട് ചുരുങ്ങിയ വാക്കുകളിലൂടെ മനോഹരമായ ആശയങ്ങൾ, അതും അതിരക്ഷാശയങ്ങളുള്ള ഹബീബിന്റെ വചനങ്ങൾ അള്ളാഹു നൽകുന്ന മുഅ്ജിസത്തിന്റെ ഭാഗമാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽപ്പെട്ടൊരു വാക്കാണിത്. മൻ ബത്തഅ ബിഹി അമലു, സദഖ ചെയ്തിട്ടില്ല. സദഖയുടെ പുണ്യം ഒരുപാട് പറഞ്ഞു, ഒരുപാട് കേട്ടിട്ടുണ്ട്, സദഖ ചെയ്യാറില്ല. അതാരെങ്കിലും ചെയ്തോട്ടെ, നമ്മളൊക്കെ അങ്ങനെ പറയാം. ഈ മദ്രസയുടെ വിഷയത്തിൽ, നമ്മുടെ മഹല്ലുകളുടെ വിഷയത്തിൽ, ദീനിന്റെ വിഷയങ്ങളിൽ കാര്യങ്ങൾ വരുമ്പോ അത് ഇന്നാലിന്ന എണ്ണപ്പെട്ട ആളുകൾ അവര് ചെയ്തോട്ടെ, അവര് ചെയ്താൽ അവർക്ക് കിട്ടി, ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു. കർമ്മങ്ങൾ ചെയ്യാതെ ബാക്കിലായാൽ തറവാട് കൊണ്ട് നാളെ മുന്നിലെത്താൻ കഴിയില്ല. ഫാത്തിമ അമൽ ചെയ്തോളു ഫാത്തിമ, എന്റെ വാപ്പയാണ് ഹബീബുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ നാളെ രക്ഷപ്പെടാൻ കഴിയില്ല ഫാത്തിമ എന്ന് ഹബീബിന്റെ മോളോട് ഹബീബ് പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ പരിശുദ്ധ ഹബീബ് ഞങ്ങളോട് അനുവർത്തിക്കാൻ പറഞ്ഞ ഈ നന്മകൾ നാളെ പരലോകത്തേക്ക് കയറി വരുമ്പോൾ പരലോകത്തിന്റെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണം തമ്പുരാനെ. നാളെ പരലോക രക്ഷ ഞങ്ങൾക്ക് വേണം തമ്പുരാനെ. എത്രയോ ചെറുപ്പക്കാർ, 17-18 വയസ്സുകളിൽ മരിച്ചവർ, 15 വയസ്സിൽ മരിച്ചവർ, 25 താഴെ മരിച്ചവർ, 30 വയസ്സിൽ താഴെ മരിച്ചവർ, 40 മുമ്പ് മരിച്ചവർ, എത്രയോ ആരോഗ്യമുണ്ടായിരുന്നവർ, വളരെ പെട്ടെന്ന് മരിച്ചുപോയവർ, കാരുണ്യവാനെയവരൊക്കെ പരലോക യാത്രയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അവരെയൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. റബ്ബേ, ഞങ്ങളുടെ നാട്ടുകാരായ ആണുങ്ങളും പെണ്ണുങ്ങളും, ഈ മഹല്ലുകാരായ ആളുകൾ, ഞങ്ങൾ ഓരോരുത്തരുമായി ബന്ധമുള്ള സ്നേഹ കടപ്പാടുകളുള്ള, ദുആയിൽ ഓർക്കുന്ന കടപ്പാടുകളുള്ള എത്രയോ ആളുകളുടെ കുടുംബങ്ങളിൽ, സുഹൃത്തുക്കളിൽ മരിച്ചുപോയവർ, അള്ളാഹുവേ, ഇൽമിന്റെ മജീസിന് മുന്നിട്ട് ചോദിക്കുന്നു, അവരുടെ കബറിടങ്ങളെ മുഴുവനും നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യഖ്റുജു നൂരിഹിം, നാളെ പരലോകത്തേക്ക് കബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഫയുസീബുഹുമുൽ അറഖ്, ജനങ്ങൾക്ക് വിയർപ്പുണ്ടാകുമെന്ന് ഹബീബുന റസൂലുള്ളാ. ഫമിൻഹും മൻ യുസീബുഹുൽ അറഖ് ഇലാ റുഖബതൈഹി, കാലിന്റെ മുട്ട് വരെ വിയർപ്പിൽ മുങ്ങുന്നു. വമിൻഹും മൻ യബ്ലുഗു ശുക്വൈഹി, ഊര വരെ വിയർപ്പിൽ മുങ്ങുന്നവർ. വമിൻഹും മൻ യബ്ലുഗു ഹൽഖഹു ഔ ഹൻജറതഹു, തൊണ്ട വരെ വിയർപ്പിൽ മുങ്ങുന്നവർ. ومنهم من يلجمه العرق الجاما, മൂക്ക് പോലും മുങ്ങിപ്പോകുന്ന രീതിയിൽ വിയർപ്പിൽ മുങ്ങുന്നവർ നാളെ പരലോകത്തുണ്ട്. ഇദാ ജമഅ അല്ലാഹുൽ അവ്വലീന വല്ലാഖിരീൻ, നമുക്ക് മുമ്പ് കഴിഞ്ഞവരെയും നമ്മളെയും നമുക്ക് ശേഷം വരാനുള്ള ആളുകളെയും അല്ലാഹു നാളെ വിളിച്ചുകൂട്ടുമ്പോൾ, അർദുൽ മഹ്ഷർ, ഫലസ്തീനാണ്, ഫലസ്തീനിന്റെ മണ്ണിലാണ് മഹ്ഷർ നടക്കുന്നതെന്ന് ഹബീബുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർദുശ്ശാം, അർദുൽ മഹ്ഷരി വൽ മൻശർ, ശാമിന്റെ ഭൂമി എന്ന് പറയുന്നത് മഹ്ഷറിന്റെയും മൻശറിന്റെയും നാട് അതാണെന്ന് ഹബീബുന റസൂലുള്ളാ. ഈ ഭൂമി അല്ലാഹു ഈ ഭൂമി അല്ലാതാക്കി മാറ്റിയതിന് ശേഷം യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ് والسماوات وبرزوا لله الواحد القهار. ഈ ആകാശവും ഈ ഭൂമിയും
നമ്മൾ കാണുന്ന പോലെയല്ല. ഇതെല്ലാം മാറിയിട്ട് അള്ളാഹു വേറെ ഒരു ഭൂമിയാക്കി, നിരപ്പായ ഭൂമി, ഉരുണ്ട ഭൂമിയല്ല, ഫ്ലാറ്റായി കിടക്കുന്ന ഒരു പ്രതലം. എന്നാൽ ആ ഭാഗം ഇന്നിവിടെയാണോ ഫലസ്തീൻ നിലകൊള്ളുന്നത്, ആ പ്രദേശമായിരിക്കും അതെന്ന് ഹബീബുന റസൂലുള്ളാഹ് ഷാം എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കപ്പെടുന്ന സിറിയയും ജോർദാനും ലബനാനും ഫലസ്തീനും ഉൾക്കൊള്ളുന്ന പ്രദേശം. എന്നാൽ അതിന്റെ കാതലായ ഭാഗം ഫലസ്തീനാണത്രേ. അവിടെയാണത്രേ അള്ളാഹു മഹ്ഷർ സംവിധാനിക്കുന്നത്. അവിടേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. മുൻകഴിഞ്ഞവരും നമ്മൾ കാണാത്തവരെ, പ്രപഞ്ചത്തിന്റെ സൗകര്യങ്ങൾ അറിയാത്തവര്, നല്ലൊരു ഭക്ഷണം കഴിക്കാതെ കടന്നുപോയവർ, അവരിലും ദുഷ്ടന്മാർ, സജ്ജനങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, ഇനി കാണാൻ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ ഭാഗ്യമില്ലാതെ പോകുന്ന പിൻഗാമികൾ എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ തലയോട് ചേർന്ന് നിൽക്കുമാർ അല്ലാഹു സൂര്യനെ കൊണ്ടുവരും എന്ന് ഹബീബുന റസൂലുള്ളാഹ്. പ്രയാസങ്ങൾ ഒരുപാട് ഒരുപാട് സഹിക്കേണ്ടി വരുമെന്നവിടെ അന്നേൽക്കുന്ന പ്രയാസം പോലൊരു പ്രയാസം ദുന്യാവിലോ ആഖിറത്തിലോ ഇനി വരാനില്ലെന്ന് തോന്നും. വിചാരണ തുടങ്ങാതെ 50,000 വർഷത്തെ ഒരു നൃത്തമങ്ങ് നിൽക്കുമ്പോൾ അത് ആഖിറത്തിലെ ഒരു ദിവസമാണ്. അമ്പതിനായിരം വർഷങ്ങളുടെ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് അള്ളാഹുവിന്റെ അരികത്ത് ആ ഒരു നൃത്തം അങ്ങ് നിൽക്കുമ്പോൾ പറയുമത്രേ അള്ളാഹുവേ, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം, നിന്നു മടുത്തുറബേ ഞങ്ങളെ കൊണ്ടാവില്ല, ഒന്ന് തീരുമാനമാക്കണം, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല, എവിടേക്കാണെങ്കിലും കുഴപ്പമില്ല, ഈ നൃത്തം ഒന്ന് അവസാനിപ്പിക്കുമോ. ഓടുന്നു അബുൽ ബഷറിലേക്ക്, ആദം നബി അലൈഹി സ്സലാമിലേക്ക്. ആദം നബിയെ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നിങ്ങൾ കണ്ടോ, ഒന്ന് അള്ളാഹുവിനോട് പറയണം, റബ്ബിനോടൊന്ന് പറയണം, ഒന്ന് റെക്കമെന്റ് ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി, മഹ്ശറയിലെ വിചാരണ തുടങ്ങാൻ പറയണം അള്ളാഹുവിനോട്. അതിന് ബലിഹിസ്സലാം എന്നെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയിലേക്ക് ഇബ്രാഹിം നബി, നൂഹ് നബിയിലേക്ക് നൂഹ് നബി, ഇബ്രാഹിം നബിയിലേക്ക് ഇബ്രാഹിം നബി, മൂസ നബിയിലേക്ക് മൂസ നബി, ഈസാ നബിയിലേക്ക് ഈസ നബി, അഷ്റഫുൽ ഖൽഖിലേക്ക് പറയുമ്പോ കൂട്ടമായോടുന്ന ഓട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്കാണ് എത്തുന്നത്. അനലഹാ, ഞാനാണതിനർഹൻ, ഞാനാണതിനർഹൻ എന്ന് പറയുകയും ഹബീബ് നമ്മുടെ ഇരുന്ന് സുജൂദിലേക്ക് വീഴുകയാണ്. സുജൂദിൽ കിടന്ന് പറയും, റബ്ബേ ഉമ്മച്ചി, എന്റെ ഉമ്മച്ചികളുടെ വിഷയം പരിഹരിക്കണം റബ്ബേ, നീ ഹിസാബ് തുടങ്ങണം പടച്ചവനെ. അള്ളാഹുവിന്റെ റസൂൽ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുന്നൊരു നേരമുണ്ടവിടെ. അല്ലാഹുമ്മ റസുഖ്ന ഫിദ്ദുനിയാ സിയാറത വഫിൽആഖിറത്തി ശഫാഅത്ത, നാളെ പരലോകത്ത് ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ റബ്ബേ, ദുനിയാവിൽ ഹബീബിനെ ഒരുപാട് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഹബീബിന്റെ മുമ്പിലേക്കാണ് വിഷയമെത്തുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരലോകത്തെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചർച്ച നടക്കുന്നൊരു സദസ്സാണിത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ലോകത്തിന്റെയും പരലോകത്തിന്റെയും ബുദ്ധിമുട്ടുകളെ നീ ദൂരീകരിച്ച് അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരിച്ചുപോയ ഖബറാളികൾക്ക് ഖബറിൽ സുഖം കൊടുക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഇവിടുത്തെ പ്രസിഡന്റായിരുന്ന മരിച്ചുപോയ മർഹൂം ഏതൊരു മഹാന്റെ നാമധേയത്തിലാണോ മജ്ലിസ് ഉള്ളത്,
അവരുടെ ഭാര്യ മക്കളൊക്കെ വളയും സ്വർണവും മറ്റും നൽകിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി അപേക്ഷകളുണ്ട്. വേറെയും സഹോദരിമാർ സഹോദരന്മാർ, അവരുടെയൊക്കെ സദഖകളെ കബൂലാക്കണേ റബ്ബേ, ഇവരുടെയൊക്കെ ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.